തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ ചുമരുകൾ ഇനി ചരിത്രം പറയും. അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങളും ആറ്റിങ്ങൽ കലാപവും അടക്കം ചുമരുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ് പദ്ധതി. സംസ്കൃത കോളേജിന്റെ പ്രധാന കെട്ടിടത്തിലാണ് നവോത്ഥാന നായകർ അടക്കം ഇടം പിടിച്ചിരിക്കുന്നത്. പ്രധാന കവാടം കടന്ന് അകത്തു ചെന്നാൽ ആദ്യം കാണുന്നത് അയ്യങ്കാളിയുടെ സമര പോരാട്ടത്തിന്റെ ചരിത്രമാണ്. പിന്നെ അങ്ങോട്ട് ആറ്റിങ്ങൽ കലാപം മുതൽ വൈക്കം സത്യാഗ്രഹം വരെ കാണാം. പഞ്ചമിയിലൂടെ തന്നെ കേരളത്തില് നവോത്ഥാനം കൊണ്ടുവന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം താഴ്ന്ന ജാതിക്ക്. ഇദ്ദേഹം ഏകദേശം 80 ഏക്കറിലായിട്ട് മുരിങ്ങയില കൃഷി ചെയ്യുന്നു. 100 ഗ്രാം മുരിങ്ങയില കൊണ്ടുള്ള പൗഡറിന് ഏകദേശം 600 മുതൽ 800 രൂപയ്ക്ക് വരെയാണ് വിൽക്കുന്നത്. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. താഴ്ന്ന ജാതിയിലുള്ള ജനങ്ങൾക്ക് പോലും കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ടുള്ള അവസരം ഇല്ലായിരുന്നു. ആ അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതിൽ ആദ്യ പങ്കുവഹിച്ചിരിക്കുന്ന അയ്യങ്കാളിയാണ് എന്നുള്ളത് ഇപ്പോൾ കുട്ടികൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടു. തൃപ്പൂണിത്തുറ RLV കോളേജിലെ വിദ്യാർത്ഥികളാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. 2 ദിവസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത്. എല്ലാ കോളേജുകളിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ 75-ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തോടു കൂടി ഒരു ചിത്രം, അല്ലെങ്കിൽ ഒരു ഫ്രീഡം വാൾ എന്നാണ് ഈ പ്രോജക്റ്റിന്റെ പേര്. ഇത് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റേറ്റ് NS ഓഫീസർമാരും സംസ്ഥാന കോളേജിലെ SFA യൂണിയനും ചേർന്ന് നടത്തിയ ഒരു പ്രോഗ്രാമാണ്. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ് ഫ്രീഡം വാൾ പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 64 കോളേജുകളിലാണ് ചരിത്രം അടയാളപ്പെടുത്തിയ ചുമരുകൾ ഒരുക്കുന്നത്. News 18 തിരുവനന്തപുരം.